Hello friends, welcome back to AACHI'S Campus. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് പച്ചനെല്ലിക്ക അരച്ച് ചേർത്തിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടി നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് പച്ചനെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 7 എണ്ണം മാത്രമേ ഞാൻ കറിയിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ നെല്ലിക്ക നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം കുരു കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് നാളികേരമാണ്. അതിലേക്ക് 5 ചുവന്നുള്ളി കൂടി ഇട്ടുകൊടുത്ത ശേഷം ഇതും ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നെല്ലിക്കയും നാളികേരവും നമ്മൾ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ കറി വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മത്തിയാണ്, അതായത് ചാള. മീഡിയം വലുപ്പത്തിലുള്ള നല്ല നെയ്ച്ചാളയാണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ കറി വെക്കാനായിട്ട് എടുക്കാം. കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺകലാണ് എടുത്തിരിക്കുന്നത്. ചൂടായ കലത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിം ആക്കിയ ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അരച്ചെടുത്ത് ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. അതുപോലെ തന്നെ മീനിലും ഈ നെല്ലിക്കയുടെ ഫ്ലേവറൊക്കെ ശരിക്ക് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നെല്ലിക്ക ഇങ്ങനെ അരച്ച് വെക്കുന്നത്. ഇനി നിങ്ങൾക്കിത് താല്പര്യമില്ല എങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മതി. അതും ഇതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ നെല്ലിക്കയുടെ കഷ്ണങ്ങളിട്ട് റോസ്മെല്ല് മാറുന്നവരെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ച് ചേർത്തിയിട്ടുള്ള നെല്ലിക്കയിൽ വെള്ളമൊക്കെ നല്ലതുപോലെ വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താൻ മറക്കരുത്. ഇപ്പോൾ മസാലപ്പൊടികളുടെ റോസ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാളികേരം അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നാളികേരവും മസാലപ്പൊടികളൊക്കെ കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കഷ്ണം കുടംപുളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം നമുക്കിതൊന്ന് തിളച്ച് കിട്ടണം. ഇപ്പം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം മീനിട്ട ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ലോ ഫ്ലെയിം ആക്കിയ ശേഷം 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് 1-2 വട്ടം തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പം ഇനി നമ്മൾ കയ്യിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കറി ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കറിയിലേക്ക് കുറച്ച് കുടംപുളി ചേർക്കാൻ കാരണം നമ്മുടെ നെല്ലിക്ക വളരെ പുളി കുറഞ്ഞ നെല്ലിക്കയായിരുന്നു. നല്ല പുളിയുള്ള നെല്ലിക്കയാണ് കിട്ടുന്നതെങ്കിൽ കുടംപുളി ഒഴിവാക്കുക കേട്ടോ. പകരം ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം മീനിട്ട ശേഷം വേവിക്കാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. മീനൊക്കെ വെന്ത് നല്ല തിക്ക് ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് മൂടി വെക്കാം. ഇനി കറിയിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചുവന്നുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 2 നുള്ളി മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ മൂടി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്തിരിക്കുന്നത് നെയ്ച്ചാളയാണ്, അതുകൊണ്ട് തന്നെ കറി നല്ലതുപോലെ നെയ് തെളിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ചനെല്ലിക്ക അരച്ച മീൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.